ഹായ് ഫ്രണ്ട്സ് സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒ ടി ടി അപ്ഡേറ്റുകളാണ് സാധാരണ ഞായറാഴ്ചകളിൽ രാത്രി ചെയ്യാറുള്ള വീഡിയോ ആയിരുന്നു ഇത് ഇതിപ്പോൾ ഇന്നലെ രാത്രി ചെയ്യാൻ പറ്റിയില്ല അതായത് കഴിഞ്ഞ ആഴ്ചത്തെ റിലീസുകളാണ് ജൂൺ മാസം ഇരുപത്തി നാലാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ അതായത് ഇന്നലെ വരെ റിലീസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം ആദ്യത്തെ സിനിമ ഒരു ഹിന്ദി മൂവിയാണ് നമ്മുടെ മലയാളി നടിയായിരുന്ന ഷക്കീല എന്ന നടിയുടെ ഒരു ബയോപിക് മൂവിയായിരുന്നു ഷക്കീല എന്ന് പറഞ്ഞ സിനിമ ഈ സിനിമ അതിന് മുമ്പേ തന്നെ റിലീസ് ചെയ്യുകയാണ് മലയാളമൊക്കെ വന്നിട്ടുണ്ട് മലയാളം ഡബ്ലിവേഷൻ ഒക്കെ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച ഈ സിനിമയുടെ ഹിന്ദി വേഷൻ ഷമാരോമി ഒ ടി വി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്തൊരു ഇംഗ്ലീഷ് ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഫ്യൂരിവാസ എ മാഡ് മാക്സ് സഗ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ആമസോൺ പ്രൈമിൽ ഈ സിനിമ ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്തത് മലയാളത്തിനുള്ള സിനിമയായ ഗുരുവായൂരമ്പല നടന്ന സിനിമയായിരുന്നു ഈ സിനിമ പിൻ ഡിശിപ്പോർഷ വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത് കൂടാതെ സിംബ്ലി സൗത്തിലും റിലീസ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വരെപ്പെടുത്താൻ ശ്രമിക്കുക അടുത്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ ഭാഗത്തപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് സൈലൻറ്റ് നൈറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമ് ബുക്ക് മൈ ഷോസ് എന്നീ ഒട്ടി പ്ലാൻ ായിട്ട് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്തത് ഒരു ഹൊറർ ഡ്രാമ ത്രില്ലർ പെടുന്ന ഒരു ഇൻഡോനേഷ്യൻ മൂവിയാണ് ദ കോപ്സ് വാഷർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തത് ആക്ഷൻ അഡ്വഞ്ചർ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ് ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ് സുപ്പാർസൽ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തത് ഒരു കോമഡി വിഭാഗത്തിൽ പെടുന്ന ഒരു സീരീസാണ് മൈ ലേഡി ജയ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത് ഇംഗ്ലീഷ് ഭാഷ കൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് ആമസംപ്രൈമിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു റൊമാൻറ്റിക് വിഭാഗത്തിൽ ഒരു തെലുങ്ക് മൂവിയാണ് ാണ് ലവ് മൗലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തത് ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നത് ജാപ്പനീസ് മൂവിയാണ് ഡ്രോയിങ് ക്ലോസർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്ത മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്തൊരു സിനിമയാണ് സീനത്തെ സംവിധാനം ചെയ്ത് സീനത്ത് തന്നെ കഥ എഴുതി പ്രധാന റോളിൽ വന്ന സിനിമയായിരുന്നു രണ്ടാം നാൾ എന്ന് സിനിമ യൂട്യൂബിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു തമിഴ് മൂവിയാണ് പഠിക്കാത്ത പഠിക്കാതെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഓവർസീസിലാണ് ഈ ഒരു സിനിമ രണ്ടു കോട്ട ഒ ടി പ്ലാറ്റ്ഫോമിലെ റിലീസ് ഓവർസീസ് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ സിനിമയുടെ റിലീസ് ചെയ്തിട്ട് കാണാത്തത് കണ്ടു നോക്കാം അടുത്തത് റൊമാൻറ്റിക് കോമഡി ബാധപ്പെടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് എ ഫാമിലി അഫെയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തത് വിജയ് രാഘവേന്ദ്ര പ്രധാന വേഷം കൈകാര്യത ഒരു തമിഴ് തമിഴ് ഡബ്ഡ് മൂവിയാണ് ജോഗ് വൺ നോട്ട് വൺ ആണ് സിനിമയുടെ പേര് വരുന്നത് യൂട്യൂബിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ ബാധിച്ച സിനിമയാണ് അടുത്തത് ഒരു കോമഡി ഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയാണ് ഇംഗ നാന്താങ് കിങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് സന്താനം പ്രധാന വേഷം കൈകാറ്റിയ സിനിമയാണ് അപ്പോൾ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഈ സിനിമ കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട് കാണാത്ത സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു സ്പാനിഷ് ക്രൈം മിസ്റ്ററി ഹിസ്റ്ററി ഭാഗത്തപ്പെട്ട സിനിമയാണ് ഇൻ റെഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് സ്പാനിഷ് ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്ത് ദ ഫാമിലി സ്റ്റാർ എന്ന് പറഞ്ഞൊരു തെലുങ്ക് സിനിമയുടെ ഹിന്ദി ഡബ്ലുവേഷനാണ് വിജയ് സേവ് സോറി വിജയ് ഇതവരെ അതുപോലെ തന്നെ മൃണാൽ താക്കൂർക്ക് പ്രധാന ശങ്കക്കയറ്റിയ സിനിമയായിരുന്നു ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സിനിമയുടെ ഹിന്ദി ഡബ്ഡ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ മലയാള സിനിമയായ ഫർഫാസിൻ്റെ ആവേശം എന്ന സിനിമയുടെ ഹിന്ദി ഡബ്ഡ് ഡബ്ലുവേഷനോ ഡിസംപ്ലസ് ഹോർ സ്റ്റാർ ഇപ്പോൾ അതിൽ അവൈലബിൾ ആണ് അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഒരു ഫാമിലി ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയാണ് ശർമാജിക്ക് ബേട്ടി എന്ന സിനിമ ആമസം പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ബജേ വായു വേഗം എന്നാണ് സിനിമയുടെ പേര് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ വിവാദത്തിൽപ്പെട്ട സിനിമയാണ് അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് സിവിൽ വാർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ആക്ഷൻ വാർ വിവാദത്തിൽപ്പെട്ട സിനിമയാണ് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് അവസം പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തത് വെട്രി പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തമിഴ് സിനിമ തമിഴ് ത്രില്ലർ മൂവിയാണ് പകൽ എന്നാണ് സിനിമയുടെ പേര് പേരുന്നത് സിംലി സൌത്ത് പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തത് ഒരു മലയാളം സിനിമയാണ് സുരാജ് വഞ്ഞാറോട് ധ്യാൻ ശ്രീനിവാസനൊക്കെ പ്രധാന വിഷയം കൈകാര്യം ചെയ്ത ഒരു പൊളിറ്റിക്കൽ ഡ്രാമത്തിലുള്ള ബാധപ്പെട്ട സിനിമയായിരുന്നു ഹിഗ്റ്റ് ആണ് സിനിമ സൈനാപ്പിളെ പൊട്ടിയൊരു പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് സിനിമ കണ്ട് റിവ്യൂ ചെയ്തിട്ട് കാണാത്തതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം അടുത്തത് അടുത്തൊരു കന്നഡ മൂവിയാണ് കന്നഡ ഡ്രാമ ബാധപ്പെട്ട സിനിമയാണ് സിച്ച് കേസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് കന്നഡ ഭാഷയിൽ ആമസം പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു ക്രൈം ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയാണ് ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഹിന്ദി സിനിമയാണ് അവാസ് സിദ്ദിഖ് സിദ്ദിഖിക്ക് പ്രധാനപ്പെട്ട കൈകാര്യ സിനിമയായിരുന്നു ലാട്ടൂക്കി ലാ ബെല്ലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത് സി ഫൈവിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഡയറക്റ്റ് ഓഡിറ്റ് റിലീസ് ആണ് അടുത്തത് ഒരു ത്രില്ലർ ബാഗത്തിൽ ക്രൈം ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ് കാജില കർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സത്യഭാമ എന്ന് പറഞ്ഞ സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ഈ ഒരു സിനിമ ആമസോം ക്രൈമിൽ അവൈലബിൾ ആണ് അടുത്തൊരു തമിഴ് സിനിമയാണ് തമിഴ് റൊമാൻ്റിക് മൂവിയാണ് ഉണർവുകൾ എന്നാണ് സിനിമയുടെ പേര് സിംലി സൗത്ത് ഓഡിറ്റ് പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു തമിഴ് സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും സിനിമകളെ സീരീസുകളാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തതായിട്ടുള്ളത് അതായത് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി മുതൽ മുപ്പത് തീയതി വരെ റിലീസ് ചെയ്തിട്ടുള്ള സിനിമകൾ സീരീസുകളാണ് അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത് പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട സീരീസുകളും സിനിമകൾ ഏതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പുതിയൊരു വീഡിയോ ഏറ്റവും വരുന്നതായിരിക്കും ബൈ